ഇനി നമുക്ക് ശിരൂരിലേക്ക് പോകാം. അവിടെ അർജുനായുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്നുള്ളതാണ്. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലാകും ഇന്നത്തെ തിരച്ചിൽ നടത്തുക. ഇന്ന് 0.4 തിരച്ചിൽ തുടരുക. ഇന്നലെ നടത്തിയ തിരച്ചിലിലും അർജുന്റെ ലോറിയുടെ ഭാഗം കണ്ടെത്താനായിരുന്നില്ല. ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് ലഭിച്ചത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ മേജർ ജനറൽ ഇന്ദ്രപാൽ സ്ഥലത്തെത്തുന്നുണ്ട്. അതുകൊണ്ടൊക്കെ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഇന്നത്തെ തിരച്ചിലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശിരൂരിൽ നിന്ന് ഷഫീഖ് നസ്രുള്ള തത്സമയം ചേരുന്നു വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, ഇന്നിപ്പോൾ 0.4 എന്ന് രേഖപ്പെടുത്തിയ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ തുടരുക എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണോ ഈ മരത്തടികളും കയറുമൊക്കെ കിട്ടിയത്? എന്ത് പ്രതീക്ഷയിലാണ് ഇന്നത്തെ തിരച്ചിൽ തുടരുന്നത്? ഒപ്പം തന്നെ ഡ്രഡ്ജർ സോണാർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുള്ള വലിയ സന്നാഹങ്ങളോടുള്ള തിരച്ചിൽ തന്നെയായിരിക്കുമോ ഇന്നും തുടരുക? ഇന്ന് കൃത്യം 8 മണിയോടുകൂടി തന്നെ ഡ്രഡ്ജർ അതിൻ്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് സാധാരണ പോലെ അല്ല, ഇന്ന് റെഡ് അലേർട്ടുള്ള ദിവസമാണ്. ശക്തമായ മഴ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ മഴയും ഒക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഡ്രഡ്ജർ അതിൻ്റെ പരിശോധന തുടങ്ങി. ഈ മഴയ്ക്ക് ലേശം ശമനമുള്ള സമയമാണിപ്പോൾ. അതിശക്തമായ കാറ്റും മഴയും ഒക്കെ അപ്രതീക്ഷിതമായി തന്നെ സംഭവിക്കുന്നൊരു പ്രദേശമാണ്. അത് ആദ്യ 1-2 ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായൊരു കാലാവസ്ഥയിലേക്കാണ് ഇന്ന് പോകുന്നത്. 3 ദിവസമാണ് ശിരൂർ ഈ മേഖലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമാണ്. രാത്രി മുതൽ തന്നെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം മുൻപ് വരെ അതിശക്തമായ മഴ ഈ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു. ആ മഴ എങ്ങനെ തെരച്ചിലിനെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്, ഒരാശങ്കയുണ്ട്. പക്ഷേ ഇന്നലെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് മഴ അതിശക്തമാണെങ്കിൽ ആ സമയത്ത് മാത്രം തെരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ായിരിക്കും. അനിശ്ചിതമായി നിർത്തിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് ജില്ലാ പോലീസ് മേധാവിയും കാർവാർ MLA സൂചിപ്പിച്ചിരുന്നു. ഇന്ദ്രപാൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഒരുപക്ഷെ ഇന്ന് ഈ ഡ്രഡ്ജർ പരിശോധന നടക്കുക. പ്രത്യേകിച്ചും 0.4 കേന്ദ്രീകരിച്ച്, 0.4 എന്നത് ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഐബോർഡ് പരിശോധനയിൽ ഏറ്റവും കൂടുതൽ ലോഹ വസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ, ശക്തമായ സിഗ്നൽ ലഭിച്ച ഒരു ഭാഗമാണ്. ആ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 0.1, 2, 3 ഭാഗങ്ങളിലായിരുന്നു പരിശോധനകൾ ഉണ്ടായിരുന്നത്. ആ ഭാഗങ്ങളിൽ നിന്ന് ടാങ്കർ ലോറിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഓരോ തെരച്ചിലും ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് കിട്ടിയത്. അതിൻ്റെ പിൻഭാഗത്തെ ടയർ ഉൾപ്പെടുന്ന ഭാഗം കണ്ടെത്തിയിരുന്നു. മുൻഭാഗത്തുണ്ടായിരുന്ന ടയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഈ ടാങ്കർ ലോറിയുടെ ക്യാബിൻ്റെ ഭാഗവും എഞ്ചിൻ്റെ ഭാഗവും ഒക്കെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങളും അത് കെട്ടാൻ ഉപയോഗിച്ച കയറും മാത്രമാണ് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിരുന്നത്. ചെറിയ, അതായത് ഷെഫീഖ്, ഇതുവരെയുള്ള തിരച്ചിലിൽ അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ, അത് കെട്ടിയിരുന്ന കയർ, ഇതല്ലാതെ മറ്റൊന്നും അർജുനന്റെ ലോറിയുടേതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. അർജുൻ്റെ ലോറി ഭാരത് ബെൻസ് ആണ്. ഭാരത് ബെൻസിൻ്റെ ഒരു ഭാഗവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അർജുൻ്റെ ലോറിയുടെ ഭാരത് ബെൻസിൽ വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്റ്റാൻഡ് ഉണ്ടാക്കിയിരുന്നു. ആ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ കിട്ടിയത്. ഭാരത് ബെൻസിൻ്റെ ഈ ലോറിയുടെ ഒരു ഭാഗവും കണ്ടെത്താൻ സാധിച്ചില്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഈ ടാങ്കർ ലോറിയുടെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ചും പിൻഭാഗത്തെ ടയറുകൾ, മുൻഭാഗത്തെ ടയറുകൾ, ക്യാബിൻ, അങ്ങനെ ഉൾപ്പെടെ പല ഭാഗങ്ങൾ കണ്ടെത്തി. ആ ടാങ്കർ ലോറി ചിന്നിച്ചിതറിയ സ്വഭാവത്തിൽ പല കഷ്ണങ്ങളായിട്ടാണ് ഇവിടെ നിന്ന് തെരച്ചിലിൽ കിട്ടിയതെങ്കിൽ അർജുൻ്റെ ഒരു ഭാഗവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അക്കാര്യത്തിൽ നിന്ന് ലഭ്യമാവുന്നൊരു വിവരം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും മണ്ണിനടിയിൽ അങ്ങനെ തന്നെ പൂണ്ട് കിടക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അത് എവിടെയാണ് എന്നത് സംബന്ധിച്ചാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. കാരണം പല ഭാഗങ്ങളിൽ ദിവസങ്ങളായി ഡ്രഡ്ജർ ഉപയോഗിച്ച പരിശോധനയും നടക്കുന്നുണ്ട്. പക്ഷേ ഈ അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ഒരു സാന്നിധ്യവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ ഇങ്ങനെ പുഴയുടെ, ഗംഗാവാലി പുഴയിലെ 20 മീറ്റർ ചുറ്റളവിൽ വ്യാപകമായി ലഭിച്ചിരുന്നു, തെരച്ചിലൊക്കെയും ലഭിച്ചിരുന്നു. പക്ഷേ അർജുൻ്റെ ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത് ഏതു ഭാഗത്താണുള്ളത്? മൺകൂനകൾ രൂപപ്പെട്ട ഒരു 6 മൺകൂനകൾ ഈ ഗംഗാവാലി നദിയുടെ മധ്യഭാഗത്തായിട്ടുണ്ട്. അവിടെ ഈ വലിയ രൂപത്തിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നത് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രഡ്ജറിനെ കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ല.
ആ മണ്ണ് പരിശോധനയും ഇതുവരെയും നടന്നിട്ടില്ല. അതുപോലെ തന്നെ കരഭാഗത്ത് ദേശീയപാതയോട് ചേർന്നിട്ടുള്ള ഭാഗവും ഈ നദിയുടെ കരഭാഗവും ചേർന്ന ഭാഗത്ത് മണ്ണ് വീണിട്ടുണ്ട്. അത് വലിയ അളവിൽ മണ്ണ് ആ ഭാഗത്തുണ്ട്. അങ്ങനെ ഏത് ഭാഗത്താണ് ഇപ്പോൾ ഈ അർജുൻ്റെ ലോറി ഉണ്ടാവുക എന്ന് സംബന്ധിച്ചുള്ള ഒരു ആശങ്കയുണ്ട്. പുഴയിലെ പല ഭാഗങ്ങളിലെ 4 പോയിന്റുകളിലാണ് നാവികസേനയും അതോടൊപ്പം തന്നെ മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ശക്തമായ സിഗ്നലുകൾ ലഭിച്ച ഭാഗങ്ങളുണ്ട്. ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പുരോഗമിക്കുന്നത്. അതിൽ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും പോയിന്റുകളിൽ തെരച്ചിലുകൾ നടത്തി. ആ ഭാഗങ്ങളിൽ നിന്നാണ് ടാങ്കർ ലോറിയുടെ ശരി ഷഫീഖ്, എന്തായാലും ആ തിരച്ചിലിന്റെ കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. അവിടെ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. എന്തെങ്കിലും അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നാണ് തിരച്ചിലിനുള്ള സംഘം കരുതുന്നത്. ശരി, മറ്റൊരു